അപ്പോൾ നമ്മുടെ ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റിൽ നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ 3 മാർക്കും 6 മാർക്കും എസ്സേ ക്വസ്റ്റ്യൻസും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ 1 വേർഡ് ക്വസ്റ്റ്യൻസും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കമ്പോണൻസും നീഡ്സും, ലൈഫ് സ്കില്ലിൻ്റെ കമ്പോണൻസും നീഡ്സും നോക്കാം. എന്താണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് നോക്കി വയ്ക്കണം. അതുപോലെ തന്നെ എമ്പതി എന്താണ്, സിമ്പതി എന്താണെന്ന് നോക്കുക. ഇമോഷണൽ കോഷ്യൻ്റ്, ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാം എന്താണെന്ന് ജസ്റ്റ് എഴുതാനായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഇമോഷണൽ കോഷ്യൻ്റ്, അതുപോലെ തന്നെ ക്രിയേറ്റീവും ക്രിട്ടിക്കൽ തിങ്കിങ്ങും, പബ്ലിക് സ്പീക്കിംഗ്, സ്ട്രെസ്സും സ്ട്രെയിനും, ചൂസിങ് എ കരിയർ, പ്രിപ്പറേഷൻ ഓഫ് റെസ്യൂം, എങ്ങനെയാണ് റെസ്യൂം പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളൊക്കെ 2 മാർക്കിൻ്റെ ചോദിക്കാം. ഇനി 3 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളാണ്, വാട്ട് ഈസ് കോപ്പിംഗ് സ്കിൽ, കോപ്പിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണ്, കരിയർ ഗൈഡൻസ് സെൻറ്റർ എന്താണ്, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഇസ് ജോബ്, കരിയർ മാഗസിൻ, കമ്പ്യൂട്ടറൈസ്ഡ് ജോബ് സെർച്ച്, കരിയർ വെബ്സൈറ്റ്, ജോബ് ഫെയർ, ഇതൊക്കെ ഒരു ടോപ്പിക്കിൻ്റെ അടിയിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആ ജസ്റ്റ് ഒരു ടോപ്പിക്ക് പഠിച്ചാൽ ഇതൊക്കെ നമുക്ക് കിട്ടും. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, കോപ്പിംഗ് സ്ട്രാറ്റജി, ലൈഫ് ലോങ് ലേണിംഗ്, സെൽഫ് അവെയർനെസ്. ഇനി 6 മാർക്കിന് ചോദിക്കാവുന്നതാണ് നീഡ് ഫോർ കരിയർ പ്ലാനിങ്, കരിയർ പ്ലാനിങ്ങിൻ്റെ നീഡ്, അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ, മീനിങ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ മീനിങ്, അതുപോലെ തന്നെ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട്, ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് ഓഫ് എ ഗുഡ് റെസ്യൂം, ഒരു നല്ല റെസ്യൂമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിന് വേണ്ട എലമെൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന്. അതുപോലെ തന്നെ പിന്നെ ചോദിക്കാൻ, 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽഫ് മാനേജ്മെൻറ്റ് സ്കില്ല്, സെൽഫ് മാനേജ്മെൻറ്റ് സ്കില്ലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, കരിയർ പ്ലാനിങ്ങിൻ്റെ ഷോർട്ട് നോട്ട്, ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ്റെ സിഗ്നിഫിക്കൻസ്, പിന്നെ ഹൗ ടു ഫേസ് ആൻ ഇൻ്റർവ്യൂ, എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യേണ്ടതെന്ന്. പിന്നെ ലാസ്റ്റ് 10 മാർക്ക് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കരിയർ പ്ലാനിങ്ങിൻ്റെ ഗൈഡൻസ്, അതുപോലെ തന്നെ റോൾ ഓഫ് കരിയർ ഗൈഡൻസ് സെൻറ്റർ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യും കേട്ടോ.